അപ്പോൾ എല്ലാവർക്കും മുത്തുമണി പറഞ്ഞ പോലെ ക്രാക്കൽസിലേക്ക് സ്വാഗതം. സ്റ്റേ ട്യൂൺ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുർഫക്കാനിലേക്ക് പോവാണ്. കുർഫക്കാനിൽ നമ്മുടെ ഫൈസൽഖാൻ ഫാമിലിയൊക്കെ അവിടെയാണ് താമസം. ഫൈസൽഖാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറാണ് കേട്ടോ. നമ്മൾ ഗോർഫക്കാനിലായിട്ടുള്ള യാത്ര പുറപ്പെട്ടു തുടങ്ങി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അലയുന്ന ഏകദേശം 2.5 മണിക്കൂറാണ് ഗോർഫക്കാനിലോട്ടുള്ള യാത്ര. അപ്പം നമ്മൾ നമ്മുടെ കാറിൽ പാട്ടൊക്കെ വെച്ച് നല്ല മരുഭൂമിയുടെ ഇടയിലൂടെയുള്ള യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ നമുക്ക് നല്ല ഒട്ടകങ്ങളെയൊക്കെ കാണാമായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അതൊക്കെ കുറച്ച് ബ്ലേർഡായിപ്പോയി. എന്താണേലും ഒരു മണിക്കൂറോളം മുത്തുമണി നല്ല അലമ്പൊന്നും ഇല്ലാതെ നല്ല കുട്ടിയായിട്ട് ഇരുന്നെങ്കിലും പിന്നെ അങ്ങോട്ട് ഫുള്ള് അലമ്പായിരുന്നു. എങ്ങനെയാണേലും ഞങ്ങളുടെ യാത്ര അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോയിട്ടോ. ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആദ്യം നമ്മൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ അവർ അവിടുത്തെ അംബ്രല്ല ബീച്ച് എന്ന് പറഞ്ഞൊരു നല്ല സൂപ്പർ ബീച്ച് ഉണ്ട്. അപ്പോൾ അവിടേക്ക് വരാൻ നേരം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അംബ്രല്ല ബീച്ചിലോട്ടാണ് കേട്ടോ ആദ്യം പോകുന്നത്. അപ്പം നമ്മളിത് അംബ്രല്ല ബീച്ചിലെത്തി. എന്താണേലും ഞാൻ ആദ്യമായിട്ടാണ് അംബ്രല്ല ബീച്ചിൽ പോകുന്നത്. കാരണം നല്ല ഭംഗിയുള്ള ബീച്ചാണ്. അവിടെ നല്ല അംബ്രല്ല, നല്ല ഡിഫറെൻറ്റ് കളേഴ്സിൽ കുറേ അംബ്രല്ലാസ് ഉണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ ഈ ബീച്ചിലൊന്നും ഇറങ്ങാനൊന്നും പ്ലാൻ ഇല്ലായിരുന്നു. അതിനുള്ള പ്രിപ്പറേഷനോട് കൂടി അല്ല പോയത്. അപ്പം അവിടെ നല്ല നല്ല സൈറ്റൊക്കെ ഉണ്ട് കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് കുർഫക്കാല് 2-3 തവണ പോയിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ അംബ്രല്ല ബീച്ച് പോകുന്നത്. പിള്ളേർക്ക് എന്തായാലും ഹാപ്പി ആയിരുന്നു. അവർക്ക് കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെ ഒരു പാർക്ക് പോലെയുണ്ട്. നമ്മുടെ ആ ബീച്ചിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ 1 അവർ നമുക്ക് ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് 1 അവർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 ദിർഹംസ് വീതം പേയ്മെൻറ്റ് ചെയ്യണം. അങ്ങനെയാണ് അവിടുത്തെ പാർക്കിങ്ങിൻ്റെ ഇത് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ അവിടെ എത്തിയ സമയത്ത് അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നല്ല ഫോട്ടോസൊക്കെ എടുത്തു. അവർ വരുമ്പോഴേക്കും നല്ല ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അംബ്രല്ല ബീച്ച് പോവാത്തവരുണ്ടോന്ന് പോയി നോക്കണം കേട്ടോ. നല്ല സ്ഥലമാണ്, കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അത്. പിന്നെ ഒരു കാര്യം പറയാനുള്ള, നമ്മുടെ ഈ അംബ്രല്ല ബീച്ച് ഇരിക്കുന്ന കോർഫക്കാനിലല്ല കേട്ടോ, അത് ഫുജേറയാണ്. എക്സാക്ട് പ്ലേസ് ഫുജേറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈസൽഖാനെ ഫാമിലിനെയൊക്കെ മീറ്റ് ചെയ്തു. മുത്തിന് കുറച്ചൊരു ചെറിയ പരിചയക്കുറവ് ആദ്യമൊക്കെ കാണിച്ചെങ്കിൽ പിന്നെ അവൾ ഓക്കെ ആയിരുന്നു കേട്ടോ. അവൾ ഫൈസൽഖാൻ്റെ അടുത്തൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ പോയി. നമ്മൾ ഒരു വർഷം ശേഷമാണ്, ഒരു വർഷത്തിന് ശേഷമാണ് അവരെ കാണുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പരിചയക്കുറവൊന്നും അവൾക്ക് ഉണ്ടായിരുന്നില്ല. ഇച്ചോൻ്റെയൊക്കെ കാര്യം പിന്നെ പറയേണ്ട, അവൾക്ക് കളിക്കാൻ ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു. പിള്ളേരുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവൾ ഹാപ്പി ആയിരുന്നു. അപ്പോൾ പിള്ളേർക്ക് കളിക്കാൻ കുറേ സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഏകദേശം ഇരുട്ടി തുടങ്ങി. ഞങ്ങൾ ഇന്ന് ഫൈസൽഖാൻ്റെ വീട്ടിൽ താമസിക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഫൈസൽഖാൻ്റെ വീട്ടിലോട്ട് പോയി. ഒരു ഡിന്നറൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചു. എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാല്ലാ ഇനി വീണ്ടും കാണുന്നവരെ. അപ്പോൾ എല്ലാവർക്കും ബൈ.